Hello friends, welcome to Princy school matter video like so. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കമന്റ് ബോക്സിലെ മറ്റൊരു ഡൗട്ട് ആണ്. നമ്മൾ കണ്ട ഒരു ഡൗട്ട് ആണ്. നമ്മൾ ഇപ്പോ 4 വീലർ വാഹനങ്ങളിൽ നമ്മൾ ഇപ്പോ അഞ്ചാമത്തെ ഗിയറിൽ വളരെ വേഗത്തിൽ പോവുകയാണ്. അഞ്ചാമത്തെ ഗിയറിൽ വളരെ വേഗത്തിൽ പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് മുന്നിൽ ഒരു അമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴിയോ കട്ടറോ അങ്ങനെ എന്തെങ്കിലും കാണണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം, വാഹനം സ്ലോ ചെയ്ത് പോകണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗിയർ എങ്ങനെ ചേഞ്ച് ചെയ്യണം, ഇതൊക്കെ ആ രീതിയിലുള്ള ഡൗട്ടുകൾ മൂന്നാല് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതിനുള്ള എന്താണ് ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിലുള്ള മറുപടി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് പോവാം. അപ്പോൾ ആദ്യം കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം, എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾ പറഞ്ഞുതരാം. വേറെ ഒന്നുമില്ല, നിങ്ങളിപ്പോ അഞ്ചാമത്തെ ഗിയറിലാണ് ഇപ്പൊ വാഹനം പോകുന്നത്. ഞാൻ ഇപ്പൊ മൂന്നാമത്തെ ഗിയറിലാണ് വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ കുറച്ചുകൂടി വേഗത്തിലാക്കുകയാണേ. ഓക്കെ, മൂന്ന്. ഓക്കെ, ഇപ്പൊ നാലാമത്തെ ഗിയർ ആയിട്ടുണ്ട്. ഓക്കെ, നാലാമത്തെ ഗിയർ പച്ച പൂർണ്ണമായിട്ട് ചവിട്ടി നാലാമത്തെ ഗിയർ വെച്ചു. ആക്സിലറേറ്റർ കൊടുത്ത് ഞാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ എനിക്കൊരു വളവുണ്ട്. അപ്പൊ എനിക്ക് വാഹനം പെട്ടെന്ന് സ്ലോ ചെയ്യണം. ഓക്കെ, ഈ നാലാമത്തെ ഗിയറിൽ എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി ചരിയാനുള്ള സാധ്യത, എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, പെട്ടെന്ന് ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ക്ലച്ച് ചവിട്ടി ന്യൂട്രൽ പോയിന്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ ബ്രേക്ക് ചെറിയ ചവിട്ടി സ്ലോ ചെയ്തു. ഇവിടെ എന്ന് പറഞ്ഞാൽ എനിക്കൊരു സെക്കൻഡ് ഗിയർ മതി, കാരണം എന്താണ് വാഹനം തീരെ ഇഴഞ്ഞല്ല എനിക്ക് ഇവിടെ പോകേണ്ടത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പച്ച പൂർണ്ണമായിട്ട് ചവിട്ടി സെക്കൻഡ് ഗിയർ വെച്ചു. അതായത് വേറെ ഒന്നുമില്ല, ഇപ്പൊ നമ്മുടെ ബൈക്കിലൊക്കെയാണ് നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ, ഇപ്പൊ നമ്മൾ നാലാമത്തെ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് തേർഡ് സെക്കൻഡ് ഫസ്റ്റ് അങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ കാറിൽ നമ്മൾ ഏത് ഗിയർ ഇട്ടാ പോലും, ഇപ്പൊ മൂന്നാമത്തെ ഗിയർ കിടക്കുന്നു, നമ്മൾ ഇനി അടുത്ത ഗിയർ ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, ന്യൂട്രൽ പോയിന്റ് വരും അല്ലേ. ഓക്കെ, ഇപ്പൊ ഞാൻ അടുത്ത സെക്കൻഡ് വെച്ചു. ഓക്കെ, ന്യൂട്രൽ പോയിന്റിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എല്ലാ ഗിയർ ഇടുന്നത്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് അഞ്ചാമത്തെ ഗിയർ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിന് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, പെട്ടെന്ന് സ്ലോ ചെയ്ത് ഗിയർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ന്യൂട്രൽ പോയിന്റിൽ വന്നതിന് ശേഷം എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഗിയർ ആവശ്യമുള്ള ഗിയർ അറേഞ്ച് ചെയ്യാം. അത് വാഹനത്തിന്റെ വേഗത അനുസരിച്ചാണ് നിങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, അത് നിങ്ങളിപ്പോ അത്യാവശ്യം ഓടിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് പിടി കിട്ടും. ഇപ്പൊ നമ്മൾ ഒരു തേരി വാക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് തന്നെ ഇടണം, നമ്മുടെ ഫസ്റ്റ് ഗിയർ ഇട്ടാൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നടക്കുള്ളൂ, അല്ല വേറെ മാർഗമൊന്നുമില്ല. ഓക്കെ, നമ്മൾ അഞ്ചാമത്തെ ഗിയറിൽ വളരെ വേഗത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യണം, പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് ഗിയറിൽ ഇടണമെങ്കിൽ നിങ്ങൾ ന്യൂട്രലാക്കുക, ഫസ്റ്റ് ഇടുക. ഓക്കെ, വാഹനം സ്ലോ ചെയ്ത് എന്ത് ചെയ്യുക, ഫസ്റ്റ് ആക്കുക. ഓക്കെ, അപ്പൊ ഇതാ. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു അഞ്ചിൽ നിന്ന് എന്ത് ചെയ്താൽ മതി, നമ്മൾ സെക്കൻഡ് ആക്കിയായിരുന്നു. പക്ഷെ ആക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇപ്പൊ സെക്കൻഡ് തേർഡ്. ഓക്കെ, ഇപ്പൊ ഞാൻ മൂന്നാമത്തെ ഗിയർ വെച്ചിട്ടുണ്ട്, അടുത്ത് നാലാമത്തെ ഗിയർ വെച്ചു. ഓക്കെ, വാഹനത്തിന്റെ വേഗത അനുസരിച്ച് ഞാൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് പെട്ടെന്ന് സ്ലോ ആക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ക്ലച്ച് ചവിട്ടി അതുപോലെ തന്നെ ബ്രേക്കോ ആവശ്യത്തിന് കൊടുത്ത് വാഹനം സ്ലോ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, നമ്മളല്ലാതെ പെട്ടെന്ന് ഒരു അമ്പത്തം ബോർഡിനെ പെട്ടെന്ന് നിങ്ങൾ ഗിയർ ചേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ വാഹനം എഞ്ചിൻ ഇടിച്ച് നിൽക്കുന്ന ആ ഒരു രീതിയിലായിപ്പോവും. അത് എന്താണ് വാഹനത്തിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ചെയ്യേണ്ടത്, ഇപ്പൊ ഞാൻ നാലാമത്തെ ഗിയറിലാണ് ഇപ്പൊ വെക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പൊ അഞ്ചാമത്തെ ഗിയർ ആക്കി. ഓക്കെ, എനിക്കിതാ ഒന്ന് സ്ലോ ചെയ്യണം. അതാ ഇപ്പൊ ഫ്രണ്ടിൽ നിന്നാണ് ഹമ്പ ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക, ഇവിടെ ഹമ്പൊന്നും ഇല്ല എങ്കിലൊന്ന് സങ്കല്പിക്കുക. ഞാൻ പെട്ടെന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്ലച്ച് കൂട്ടി ബ്രേക്ക് ചെറുതായിട്ട് ചവിട്ടി ഒന്ന് വണ്ടി സ്ലോ ആയതിനു ശേഷമാണ് ഞാൻ എന്ത് ചെയ്തത്, വാഹനത്തിന്റെ വേഗത അനുസരിച്ച് ഗിയർ വെച്ചത്. എനിക്ക് ഇപ്പൊ വാഹനം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മൂവ് ചെയ്യുന്നുണ്ട്, അതായത് 20 കിലോമീറ്ററിന് വേഗത അതിൽ പുറത്തുള്ളത് കൊണ്ട് ഞാൻ വെച്ചത് സെക്കൻഡ് ഗിയർ ആണ്. അപ്പൊ അതിൽ നമുക്ക് ധൈര്യമായിട്ട് പോവാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഒന്ന് പരിശ്രമിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി, കുറച്ചുകൂടെ വിശദമായ രീതിയിൽ എങ്കിലും ഒരു മറ്റൊരു വീഡിയോ കൂടെ നമ്മൾ ചെയ്തുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ.